ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ സീഡിയും പിന്നെ കുപ്പിയുടെ അടപ്പുകളൊക്കെ വെച്ച് നമ്മളൊരു വെള്ളം ഒഴിച്ച് കൂടുന്ന ഒരു വണ്ടി ഉണ്ടാക്കാൻ പോവാണ് ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, വീഡിയോ കുറിച്ച് അഭിപ്രായങ്ങൾ എല്ലാം കമൻറ്റ് ചെയ്യണം, പിന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യും, പിന്നെ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. സോ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിവിടെ 4 സീഡികൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 അടുത്ത് നമുക്ക് ആവശ്യമായിട്ട് വേണം. പിന്നെ 3 ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പശ എടുത്തിട്ടുണ്ട്, അത് ഫ്ലക്സ് ക്യൂക്കാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു സീഡിയും ഒരു അടപ്പും എടുത്തിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിൽ കറക്റ്റ് ഒരു സെൻറ്ററായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാം. പിടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ പശ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഡ്രോപ്പ് ഒഴിക്കുമ്പോഴേ ഈ നമ്മുടെ ഈ അടപ്പിലോട്ട് ഫുള്ള് പെട്ടെന്ന് കയറി പിടിക്കും. കഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പുറകു വശവും ഇവിടെ ഒരു അടപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കാം. ജസ്റ്റ് ഒരു ഡ്രോപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഞാൻ 2 ഒട്ടിച്ചു. അങ്ങനെ നമുക്ക് 3 3 സീഡിൽ നമ്മൾ ഒട്ടിച്ചെടുക്കണം, കാരണം 3 വീലുകളായി ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ഈ തടി കഷ്ണം, അതായത് റീപ്പാൻ എന്ന് പറയും, ഇത് നമുക്ക് ഗ്ലാസ് കടയിൽ മേടിക്കാൻ കിട്ടും. നമ്മൾ ഈക്വൽ ലെങ്തി മുറിച്ചെടുക്കുക. ഇത് നമ്മൾ പ്ലാസ്റ്റിക്ക് ഒരു പ്ലാസ്റ്റിക് കഷ്ണം പീസാക്കി എടുത്തതാണ് അവരുടെ ലെങ്തിൽ, എന്നിട്ട് സെൻട്രലിൽ ഹോൾ കിട്ടും. ഇനി നമ്മൾ നമ്മുടെ ഒരു മുറിച്ചു വെച്ചിരിക്കുന്ന തടിയെടുത്ത് ഒരു നമ്മുടെ പ്ലാസ്റ്റിക് പീസും എടുത്ത് നമുക്ക് അതിൻ്റെ കറക്റ്റ് ലെങ്തിൽ പിടിക്കാം, കറക്റ്റ് ലെവലിൽ പിടിക്കാം. പിടിച്ചതിന് ശേഷം നമ്മൾ പശ വെച്ച് നന്നായിട്ട് ഒട്ടിക്കുക. നമ്മുടെ ഫ്ലക്സ് ക്വിക്ക് എടുത്ത് നന്നായിട്ട് ഒട്ടിക്കുക. ഇതൊരു 2-3 ഡ്രോപ്പ് ഒഴിച്ചാൽ മതി, കാരണം തടിയിലോട്ട് പെട്ടെന്ന് കയറി പിടിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ 2 സൈഡും ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ 2 സൈഡിലും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തടി ഒന്ന് ജസ്റ്റ് ഒന്ന് കിഴിച്ച് ഇറക്കാൻ പോകണം. അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡ്രില്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രില്ല് ചെയ്തെടുക്കാം. അതായത് ചിലപ്പോൾ നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ തടി ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളിവിടെ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ 2 സൈഡും പുറകുവശത്തെ സൈഡും എല്ലാം ഡ്രില്ല് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ ഡ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സീഡ് ഡ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് സീഡ് ഇങ്ങനെ പിടിച്ചിട്ട് സീഡിയുടെ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രില്ല് ചെയ്യാം. അതെ, ഇത് ഓപ്പോസിറ്റ് ആയിട്ട് ഡ്രില്ല് ചെയ്യണം. അതായത് ഒരു പ്ലസ് സൈൻ എങ്ങനെയാണോ അതുപോലെയാണ് ഡ്രില്ല് ചെയ്യേണ്ടത്. അതായത് 4 ഹോൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതേ, സീഡിയുടെ മേളഭാഗത്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സീഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഡ്രില്ല് ചെയ്യാം. ഇപ്പം നമുക്കിപ്പോൾ ഡ്രിൽബിറ്റ് ഇല്ലെങ്കിൽ സീഡ് കിഴിക്കാൻ വേണ്ടി ഒരു കമ്പി പഴുപ്പിച്ചിട്ട് ഇറക്കിയാൽ മതി, ഇപ്പോൾ ഡ്രിൽബിറ്റ് ഇല്ലെങ്കിൽ. ഓക്കെ, അങ്ങനെ ഞാൻ 4 ഹോൾ ഇട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും ഓപ്പോസിറ്റ് സൈഡായിട്ട്. ഇനി നമ്മൾ നമ്മുടെ ആ തടി എടുത്തിട്ട് അല്ലെങ്കിൽ റീപ്പ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ഹോൾ മാർക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മറ്റേ സൈഡും കൂടെ മാർക്ക് ചെയ്യാം, കാരണം ഇതും ഡ്രില്ല് ചെയ്യാവുള്ളതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അത് ഞാൻ ഡ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും ഇതേ ഇവിടെ 2 ഹോൾ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പുറകുവശത്തും 2 ഹോൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 4 ഒരേപോലത്തെ വാമസ്തിക്ക് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ ഹോൾ ചെയ്തേക്കുന്ന പാത്രത്തിലേക്ക് ഒന്ന് ഇറക്കി വെക്കാം. ഏകദേശം ഇതുപോലെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ 4 വശവും ഇറക്കി വെച്ചു. ഇനി നമ്മൾ നമ്മളുടെ സീഡി എടുത്തിട്ട് നമ്മൾ ഹോളിട്ട സീഡി വേണം എടുക്കാൻ. എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇറക്കി കൊടുക്കാം നമ്മൾ ബാംബു സ്റ്റിക്കിലോട്ട്. രണ്ട് എല്ലാ വശവും ഇറക്കി കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഇതുപോലത്തെ ചെറിയൊരു തടി കഷ്ണം എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു റീപ്പ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ നമ്മുടെ മറ്റേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തടിയിലോട്ട് ഒന്ന് വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം, കാരണം നമുക്ക് ജസ്റ്റ് ഇത് ഈ ഒരു ഭാഗം നമുക്ക് മുറിച്ചെടുക്കാനുള്ളതാണ്.
ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ സി ഡി എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഹോൾ ഇടാൻ പോവാണ്. ഗൈസ്, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോൾ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു കമ്പി കഷ്ണം ഹോൾ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ജസ്റ്റ് ഒരു എട്ടടപ്പ് ആവശ്യമായിട്ടുണ്ട്. അതായത് നമുക്ക് ടർബൈൻ ഉണ്ടാക്കാൻ പോവാണ്, അതായത് ഒരു വെള്ളം അടിച്ച് കറങ്ങാനുള്ള ഒരു ടർബൈൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാ വർഷവും ഡ്രില്ല് ചെയ്തെടുക്കാം. അതെ, ഇതുപോലെ ഡ്രില്ല് ചെയ്യണം കേട്ടോ, ഇന്ന് കൈ തെറ്റിപ്പോയതാണ്. അതും കൂടെ ഡ്രില്ല് ചെയ്തെടുക്കുക. ഓക്കെ, ഞാൻ അങ്ങനെ എല്ലാ അടപ്പും രണ്ട് സൈഡും ഡ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ ഡ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, നമ്മൾ ഇതുപോലത്തെ ഒരു വിക്സിൻ്റെ അടപ്പെടുത്തിട്ട് നമ്മൾ എല്ലാ വശവും ഡ്രില്ല് ചെയ്യാൻ പോവുകയാണ്. അതായത് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രില്ല് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഡ്രില്ല് ചെയ്യാം കേട്ടോ, ഒരു ബാംബു സ്റ്റിക്ക് ഇറങ്ങാവുന്ന രീതി മാത്രമേ ഡ്രില്ല് ചെയ്യാവുള്ളൂ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഓരോ സൈഡും ഡ്രില്ല് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് എല്ലാ വശവും ഡ്രില്ല് ചെയ്തിടുക. ഒന്ന് അങ്ങനെ നമുക്ക് എട്ട് ഹോളാണ് ഇടേണ്ടത്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ഹോളിട്ടു, എല്ലാ വശത്തും കറക്റ്റായിട്ട് ഹോളിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അടുപ്പിലോട്ട് ഇങ്ങനെ ബാംബു സ്റ്റിക്ക് ഇറക്കി വെക്കാം. അതായത് ഈക്വൽ ലെങ്ത്തിലുള്ള ബാംബു സ്റ്റിക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ കയറ്റി വെച്ചേക്കുകയാണ്. ഓക്കെ, ഇനി നമ്മളുടെ ഹോൾ ചെയ്ത് വെച്ചിരിക്കുന്ന വിക്സിൻ്റെ അടുപ്പിലോട്ട് എല്ലാം കയറ്റി വെക്കാം. അതായത് എട്ടെണ്ണം നമുക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കാം. ഇനി നമ്മൾ നമ്മുടെ ഫ്ലക്സ് കിക്ക് എടുത്തിട്ട് എല്ലാ താഴെ ഭാഗത്തും നമുക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളൊരു ബാംബു സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഒരു സീഡിലോട്ട് കയറ്റി കൊടുക്കാം. കയറ്റിക്കൊണ്ട ശേഷം നമ്മൾ നമ്മളുടെ ആ ഒരു തടിയിലോട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കാം. ഇതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു സ്ട്രോ എടുക്കണം, ഒരു ചെറിയൊരു സ്ട്രോ കഷ്ണം മതി. സ്ട്രോ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട്, അതായത് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കും. കാരണം ഇതിന് സെൻറ്ററിലാണ് ടർബൈൻ വരുന്നത്, അതായത് കറങ്ങുന്ന വശം, വെള്ളം അടിച്ചാൽ കറങ്ങുന്ന ഭാഗം വരുന്നത്. അതായത് ജസ്റ്റ് ഇതൊന്ന് കയറ്റി വെക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കാം. ഇച്ചിരി ടഫാണ് കയറ്റി വെക്കുന്ന ഭാഗം, അതാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ചെറിയൊരു സ്ട്രോ എടുത്തിട്ട് അത് കയറ്റി വെക്കാം. ഇനി നമ്മൾ മറ്റേ തടിയുടെ ഭാഗത്തോട് കയറ്റി വെക്കാം. ഇനി നമ്മൾ നമ്മുടെ മറ്റേ രണ്ടാമത്തെ സീഡി എടുത്തിട്ട്, അതായത് നമ്മുടെ സീഡി എടുത്തിട്ട് അതിൻ്റെ ഹോളിലോട്ട് കയറ്റി വെക്കാം. ഇത് എങ്ങനെ ഞാൻ കയറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സംഗതി ഫുൾ റെഡിയായി. ഇനി നമുക്ക് ജസ്റ്റ് പശയൊക്കെ ജസ്റ്റ് നമ്മുടെ ഫെവിക്കിക്ക് ഒന്ന് എല്ലാ ആവശ്യത്തൊന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഫ്ലക്സ് കിക്ക് എടുത്തിട്ട് നമ്മുടെ എല്ലാ ഭാഗവും, അതായത് നമ്മൾ ഫസ്റ്റ് വിക്സാണ് നമ്മൾ ഒഴിക്കുന്നത്. ജസ്റ്റ് പറഞ്ഞാൽ ഞാൻ എല്ലാ പക്ഷത്തും പശയൊക്കെ ഒഴിച്ചു. ഇനി നമ്മുടെ അതിൻ്റെ ഫ്രണ്ട് വീലും നമ്മുടെ സീഡിയൊക്കെ ഒടിച്ചു. ഇതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒരു കുപ്പി വെച്ചിട്ടുണ്ട് പകുതി മുറിച്ചിട്ട്, അതായത് നമുക്ക് വെള്ളം വീഴാൻ വേണ്ടി. പിന്നെ അതിൻ്റെ താഴെ സ്ട്രോ വെച്ചിട്ടുണ്ട്, അതായത് നമുക്ക് വെള്ളം ഫാസ്റ്റായിട്ട്, അതായത് ഇത്തിരി സ്ലോയിൽ ഇറങ്ങി പോകാൻ വേണ്ടിയാണ് ഇവിടെ സ്ട്രോ ഞാനിവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അത് നേരെ വീഴുന്നത് അടപ്പിലോട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അടപ്പ് വെള്ളം വീണ് കറങ്ങാൻ തുടങ്ങും, ഒരു ടർബൈൻ കറങ്ങുന്നത് പോലെ. ഇപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഗൈസ്, ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, ഇനി നമുക്ക് വെള്ളം നിറച്ച് നമ്മുടെ കുപ്പിയുടെ അങ്ങോട്ട് ഒഴിക്കാം. ഇവിടെ നമുക്ക് സ്ട്രോ അടി ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ വെള്ളം മൊത്തം പോകും. ഇനി നമ്മൾ ജസ്റ്റ് കൈ വിടുമ്പം കാണാൻ സാധിക്കും സ്പീഡിൽ കറങ്ങുന്നത്. ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ.